ഏറെ ബഹുമാനനായ ഈ ജാഥയുടെ നായകൻ പ്രിയപ്പെട്ട സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിൽ അടക്കമുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, ഇവിടെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് പ്രിയപ്പെട്ട സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ വാക്കുകൾ കാണുക എന്നുള്ളതുകൊണ്ട് ഞാൻ ദീർഘമായി കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുക. ഇവിടെ പുറകിലൊരു ചേട്ടൻ രണ്ടു മൂന്ന് പേര് പോയതിനെ പറ്റിയൊക്കെ സൂചിപ്പിച്ചു. ആ രണ്ടു മൂന്ന് പേരെ പറ്റി ഒരുപാടൊന്നും ഞാൻ പറഞ്ഞ് ആക്ഷേപിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം ഈ പോയതുപോലെ വലിയ താമസം ഇല്ലാതെ തിരിച്ചു വരേണ്ടുന്ന ആളുകളാണ് എന്നുള്ളത് കൊണ്ട് ആക്ഷേപിക്കുന്നില്ല. ഒറ്റ കാര്യം പറയാം, മൂന്ന് പേര് ഈ പാർട്ടിയിൽ നിന്ന് പോകുന്നത് വരെ വയനാട് ജില്ലയിൽ കോൺഗ്രസിന്റെ എം എൽ എമാരുടെ എണ്ണം ഒന്ന്, മൂന്ന് പേർ പോയതിനു ശേഷം വയനാട് ജില്ലയിൽ കോൺഗ്രസിന്റെ എം എൽ എമാര് രണ്ട്. ഇനി നിങ്ങൾ തന്നെ നിങ്ങളെ പറ്റിയൊക്കെ ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളൂ. ഇപ്പോ ഇവര് പോയതിന്റെ സന്തോഷം കൊണ്ടാണോ എന്ന് അറിയില്ല. ഇവിടെ പ്രിയപ്പെട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഒരു പഞ്ചായത്തിനെ പറ്റി പറയുകയായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നാളിതുവരെ കോൺഗ്രസ് ഭരിക്കാത്ത പഞ്ചായത്ത്, കോൺഗ്രസിന്റെ സംഘടനാ സ്വാതന്ത്ര്യമില്ലാത്ത പഞ്ചായത്ത്, ഈ മൂന്ന് അതിജനകീയരായ നേതാക്കന്മാര് പോയതിനു ശേഷം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഒരു പദയാത്ര നടത്തിയപ്പോ 50 ആളുകളാണ് ആ പഞ്ചായത്തിൽ നിന്ന് മാത്രം വന്നത് എന്ന് നിങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇപ്പോ പല ജില്ലകളിലൂടെയുള്ള പദയാത്ര വയനാട് ജില്ലയിലേക്ക് എത്തുമ്പോ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. അത്ര ഇത്ര ആളുകളൊക്കെ ഉണ്ടാകും. കാരണം മൂന്നേ മൂന്ന് അസംബ്ലികൾ മാത്രമാണുള്ളത്. മൂന്ന് അസംബ്ലി എന്ന് പറയുമ്പോൾ മൂന്ന് ജില്ലയുടെ പോലെ ഭൂമിശാസ്ത്രപരമായ സ്വഭാവമുള്ള മൂന്ന് അസംബ്ലികളിൽ നിന്ന് ആയിരക്കണക്കിനായ ആളുകൾ ഈ മൂവർണ്ണക്കൊടി ഏന്തി ഈ വഴിയിലൂടെ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ ഒരു കാര്യം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ നടന്ന പദയാത്രകളിൽ ഒന്നല്ല, ഒന്നാമത്തേതാണ് വയനാട്ടിലെ യൂത്ത് കോൺഗ്രസിന്റെ പദയാത്ര എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ശബരിഘട്ടം പ്രസംഗിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, സംസാരിക്കുമ്പോൾ ആളുകളെ ആക്ഷേപിക്കും. പ്രിയപ്പെട്ട ശബരിഘട്ടം, നിങ്ങൾ ഈ ആളുകളെ ആക്ഷേപിക്കുന്ന പരിപാടി അവസാനിപ്പിക്കുന്നു. അദ്ദേഹം സംസാരിക്കാൻ നേരം പറയുക, ഇപ്പോ ഡിവൈഎഫ്ഐയുടെ രണ്ടു മൂന്ന് നേതാക്കന്മാർ, അവര് സംസ്ഥാനമാണോ ദേശീയമാണോ എന്ന് അറിയില്ല പോലും പുള്ളിക്ക് ഉദ്ദേശ റഹീമിനെയും ആളുകളൊക്കെയാ. അതവര് പെട്ടി പിടിച്ചിരിക്കുന്നുണ്ടല്ലേ. പെട്ടി പിടിച്ച ദേശീയം സഞ്ചിയെടുത്ത സംസ്ഥാനം, ഇതാണ് ആ സംഘടനയുടെ പ്രത്യേകത എന്ന് അറിഞ്ഞിട്ടുകൂടി അങ്ങനെ അവരെ ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ചത് തീരെയും ശരിയല്ല എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്. അങ്ങനെ എന്തായാലും ഇപ്പോ നിലവിൽ അവർ പെട്ടിയെടുത്ത് ദേശീയ നേതാക്കന്മാരായി നിൽക്കുന്ന സാഹചര്യത്തിൽ പിന്നെ ആ പാർട്ടി ഇപ്പോ ഇന്ന് ഞാൻ ഒരു പത്രത്തിൽ വായിച്ചു, ഡിവൈഎഫ്ഐക്ക് വീണ്ടും അഖിലേന്ത്യാ പ്രസിഡന്റായി മലയാളി. പറച്ചിലേടത്തുനിന്ന് ഇത്രയും നാൾ പല പല സംസ്ഥാനത്തിൽ നിന്നായെന്ന്, എല്ലാരും മലയാളികൾ തന്നെയാ. ഇത് ഒരു ദിവസം ലിഫ്റ്റില് പിണറായി വിജയൻ ഓടിക്കേറിയപ്പോ കോടിയേരി ബാലകൃഷ്ണനും മറ്റേ നമ്മുടെ എസ് രാമേന്ദ്രൻപിള്ളയും കൂടെ കയറി. പോളിറ്റ് ബ്യൂറോ ആയി, മൂന്ന് പേര് ഓടി ഒരു ലിഫ്റ്റിൽ കയറിയ പോളിറ്റ് ബ്യൂറോ ആകുന്ന പാർട്ടിക്കാര് എന്തായാലും ഞങ്ങളെ സംഘപരിവാർ വിരുദ്ധതയെ പറ്റി ട്യൂഷൻ എടുക്കേണ്ട എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഗാന്ധിയുടെ മതേതരത്വത്തെ പറ്റി നിരന്തരമായി ഈ രാജ്യത്തെ സംഘപരിവാറുകാരൻ ചോദ്യം ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നാട്ടിലെ സഖാക്കന്മാര് ചോദ്യം ചോദിക്കുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനായിട്ടുള്ളൂ, ഗാന്ധി മതേതരവാദിയാണോ അല്ലയോ എന്ന് അദ്ദേഹത്തിന്റെ മരണം മാത്രം എടുത്താൽ മതി. ജീവിതകാലത്തെ ഒരു ഉദാഹരണവും എടുക്കണ്ട. ഗാന്ധി ആരാലാണ് കൊല്ലപ്പെടുന്നത്? ഗാന്ധി കൊല്ലപ്പെടുന്നത് നാത്തൂറാം വിനായക ഗോഡ്സെ എന്ന് പറയുന്ന ഹൈന്ദവ വർഗീയവാദിയാലാണ്. ഒരു ഹൈന്ദവ വർഗീയവാദിയായ നാത്തൂറാം വിനായക ഗോഡ്സെ ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുമ്പോ അയാൾക്ക് വേണമെങ്കിൽ മൗലാന അബുൽ കലാം ആസാദിനെ കൊല്ലാം. കാരണം എന്താ? കൊല്ലുന്നയാൾ ഹിന്ദു വർഗീയവാദിയ. മൗലാന അബുൽ കലാം ആസാദ് ആരാ? അഞ്ചു നേരം നിസ്കരിക്കുന്ന യഥാർത്ഥ മുസൽമാനായ ഈ രാജ്യത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ മുഖമായ മനുഷ്യരാ. മൗലാന അബുൽ കലാം ആസാദിനെ കൊന്നു? കൊന്നില്ല. ഒരു ഹിന്ദു വർഗീയവാദിയായ ഗോഡ്സെക്ക് ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുമ്പോ വേണമെങ്കിൽ തികഞ്ഞ നാസ്തികനായ നിരീശ്വരവാദിയായ നെഹ്റുവിനെ കൊല്ലാമായിരുന്നു. കൊന്നില്ലല്ലോ. അയോധ്യയിൽ ഒരു രാമന്റെ വിഗ്രഹം കിട്ടിയപ്പോ അത് സരയൂ നദിയിലൂടെ ഒഴുക്കിക്കളഞ്ഞേക്കും എന്ന് പറഞ്ഞ നെഹ്റുവിനെ ആ ഹിന്ദു വർഗീയവാദി കൊന്നില്ല. വേണമെങ്കിൽ ബി ആർ അംബേദ്കറിനെ കൊല്ലാമായിരുന്നു. കൊന്നില്ല.
ബി ആർ അംബേദ്കർ ഹിന്ദുമതത്തിനകത്തെ ജാതീയ നീചത്വങ്ങൾക്കെതിരായിട്ട് ഏറ്റവും ശക്തമായി പ്രതികരിച്ചയാളാണ്. എന്നിട്ട് അംബേദ്കറിനെ കൊന്നില്ല. ഒരു ഹിന്ദു വർഗീയവാദിയായ RSS-കാരനായ നാത്തൂറാം വിനായക ഗോഡ്സെ ഈ രാജ്യത്തെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ കൊല്ലുവാൻ തീരുമാനിച്ചപ്പോ തിരഞ്ഞെടുത്തത് ഗാന്ധിയാണ്. അത് തന്നെയാണ് ഗാന്ധിയുടെ പ്രസക്തി. കാരണം ഏതൊരു വർഗീയവാദിയുടെയും ഒന്നാമത്തെ ശത്രു ആ മതത്തിലെ യഥാർത്ഥ വിശ്വാസിയാണ് എന്ന് ഗാന്ധിയുടെ കൊലപാതകത്തിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സംഘപരിവാർ വിരുദ്ധതയെ പറ്റി പഠിപ്പിക്കാൻ DYFI-ക്കാരന്റെ ഒരു സ്പെഷ്യൽ കോച്ചിങ് ഞങ്ങൾക്ക് വേണ്ട എന്ന് മാത്രമാണ് പറയാനായിട്ടുള്ളത്. പിന്നെ ഇപ്പോ ഈ ലോക നേതാവ് ആരാണ് എന്ന വലിയ ചർച്ച നടക്കുന്നുണ്ട്. വലിയ ചർച്ച ഗാന്ധിയാണോ ചെഗുവേരയാണോ വലുത് എന്ന വലിയ ചർച്ച നടക്കുന്നു. ചെഗുവേര ആക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. ചെഗുവേര എന്ന് പറയുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളുടെ ഏറ്റവും വലിയ അഭിമാനമായ നേതാവ് പിടിക്കുന്ന കൊടിയിൽ കൊട്ട് ഇട്ടിരിക്കുന്ന അടിവസ്ത്രത്തിൽ വരെ ചെഗുവേരയെ കൊത്തിവെക്കുന്ന കമ്മ്യൂണിസ്റ്റുകളോട് എനിക്ക് ഒറ്റ വാചകമേ പറയാനുള്ളൂ. ചെഗുവേര ആദ്യമായി ഇന്ത്യയിൽ വന്നു, ആദ്യമായും അവസാനമായി ഇന്ത്യയിൽ വന്നു. ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ഒരു അഭിമുഖം കൊടുത്തപ്പോൾ ചെഗുവേര പറഞ്ഞൊരു വാചകമുണ്ട്, എന്റെ നാട്ടിൽ എന്റെ രാജ്യത്ത് ഒരു ഗാന്ധി ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കൊരിക്കലും ആയുധം എടുക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ ചെഗുവേര തന്നെ ഗാന്ധിയെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി പറയാം. ഇവിടെ ഇപ്പോ ബാലുചേട്ടൻ സൂചിപ്പിച്ചതിന്റെ ബാക്കിയായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഗൈനക്കോളജി ആശുപത്രിയായിട്ട് DYFI പ്രഖ്യാപിക്കേണ്ടെന്ന് സമയം കഴിഞ്ഞു. കാരണം ഇത്രയേറെ പ്രക്രിയകൾ, ഇന്നാളിലൊരു DYFI നേതാവായ കൗൺസിലർ ഗർഭിണിയായ ഒരു സ്ത്രീയെ അടിവയറ്റിൽ ചവിട്ടി ഗർഭം കലക്കിയ വാർത്ത നമ്മൾ വായിച്ചു. മറ്റൊരു DYFI നേതാവ് കഴിഞ്ഞ ദിവസം പറയുക, തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കും. മുദ്രാവാക്യമാ, ഈങ്കുലാബ് സിന്ദാബാദ് അല്ല, തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കും. പറയുന്നവന് സ്വന്തമായി ഒരു ബോധ്യം വേണ്ടേ? ഞാൻ ഉണ്ടാക്കുന്ന കൊച്ചിന് തന്തയില്ലാത്ത കൊച്ചാണെന്ന് ഞാൻ തന്നെ പറഞ്ഞ അതിനേക്കാൾ വലുതായിട്ട് എന്നെ അളക്കാൻ വേറൊരു വാചകം വേണ്ട എന്ന് മാത്രമേ ഇവരോട് പറയാനായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. എന്തായാലും ജില്ലയാകെ ഇളക്കി മറിച്ചിരിക്കുന്ന ഈ പദയാത്രയ്ക്ക് നേതൃത്വം നൽകിയ, നായകത്വം നൽകിയ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ അഭിമാനമായ, കേരളത്തിൽ തന്നെ ഒരു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന് ഈ പാർട്ടി നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ അംഗീകാരം നൽകി ഈ പാർട്ടി ആദരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ശംഷാദ് മരക്കാറിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്കും മുഴുവൻ അസംബ്ലി കമ്മിറ്റിയുടെ ഭാരവാഹികൾക്കും ഒരിക്കൽ കൂടി ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സമരാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് യൂത്ത് കോൺഗ്രസ്.